എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബോട്ടിന്റെ വയർ റോപ്പും കാര്യങ്ങളെല്ലാം മാറിയിട്ട് നമ്മളിപ്പോ പോവേണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഴുകിറങ്ങാൻ പോവേണ്ട. അതുപോലെ വീഡിയോ അതായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പോയാലോ നോക്ക് നേരെ വീഡിയോയിലേക്ക്. ഇവിടെ നമ്മുടെ ബബ്ലു ഒക്കെ ഉണ്ട്. ബബ്ലു ആണ് നമ്മുടെ ക്യാമറമാൻ. അത് തന്നെ നമ്മുടെ ബബ്ലു എന്താണൊക്കെ പറയുന്നത്. ബബ്ലു ആണ് നമ്മുടെ ക്യാമറമാൻ. അങ്ങനെ നമ്മുടെ വലിയിടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ട പയ്യെ പയ്യെ. ഇതേ സമയം നമ്മുടെ ഭായിമാര് ട്രോളിങ് അതിന്റെ പേരിൽ പിടിച്ച മീനും നല്ല മീനുകളൊക്കെ നോക്കി ഇവിടെ അണിയത്ത് ഉണക്കാനിട്ടുണ്ട്. എല്ലാവരും ഉറക്കമുണ്ട്. പിന്നെ ഏകദേശം ഒരു 31 നോട്ടിക്കലും കൂടി നമുക്ക് ഓടാനുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് GPS നോക്കി ഓടിച്ചാൽ മതി ആ പോയിന്റിലേക്ക്. പിന്നെ ഇടക്ക് ഇതുപോലെ ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ആ വലിക്കണതിൻ്റെ വല നോക്കേണ്ടി വരും. വലയിൽ കൊടുങ്ങാൻ പാടില്ല, നോക്കി ഓടിച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനി ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തും. എത്തിയിട്ട് വലയിടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിലായിട്ട് കാണണ്ട. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേ കൂടി ചെമ്മീൻ പണി നടക്കണ്ടല്ലോ. ചെമ്മീൻ പണി പൂവാലം പണി നടക്കണതിൻ്റെ വലിയ ചെമ്മീൻ ബോട്ട് പോകുമ്പോൾ തൊട്ടടുത്തേ കൂടി ഇങ്ങനെ ചാടിച്ചാടി പോകണ്ടായി. അപ്പോൾ ആ ചെമ്മീനെ പിടിക്കാനായിട്ട് ഒരുപാട് കിളികൾ തൊട്ടടുത്തേ കൂടി ഇങ്ങനെ വന്ന് കടലിൽ നിന്ന് ഇങ്ങനെ ചെമ്മീനെ റാഞ്ചിടുന്നുണ്ടോ എന്നൊരു കാഴ്ച വേണ്ടി കാണണം. നമ്മുടെ ബോട്ട് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പേജിൻ്റെ പേര് അതായത് കടൽ മാക്രി എന്നുള്ള എംബ്ലം ബോട്ട് മുട്ടിച്ചേക്കണേണ്ടി കാണണം. അങ്ങനെ നമ്മുടെ ശ്രാങ്ക് ഹോൺ അടിച്ചിട്ട ഹോൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പണിക്കാരും അമരത്തുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയേക്കെ ഇരിക്കുള്ള. അപ്പോൾ ഹോൺ അടിച്ചാൽ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ വല പിടിക്കാൻ അല്ലെങ്കിൽ വല ഇടാനുള്ള അർത്ഥമാണ് ഹോൺ അടിക്കുമ്പോൾ എന്നുള്ളത്. അങ്ങനെ അതായത് നമ്മുടെ ആദ്യത്തെ വല നമ്മൾ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് കുറച്ച് കയറി വന്നപ്പോഴും കടലിൻ്റെ കളറൊക്കെ മാറി നല്ല നീല കളറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നൊരു കാഴ്ച വേണ്ടി കാണുന്നത്. ഇനി അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡുമ്മ ലോഡാക്കി നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡ് നേരെ കടലിലേക്ക് ഇടും. അങ്ങനെ ബോർഡ് ലോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് ബോർഡ് എന്താണെന്നുള്ളത്. ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലനെ തുറക്കാനായിട്ട് അത് കടലിൻ്റെ അടിയിൽ വല ചെല്ലുമ്പോൾ അതിനെ വിരിയാനായിട്ട് ഉപയോഗിക്കണമെന്നും അതുപോലെ വലനെ താത്താനായിട്ട് ഉപയോഗിക്കണമെന്നുണ്ട്. ഇരു സൈഡും കൂടിയും കൂട്ടി 300 കിലോ ഉണ്ടാവും. ഏകദേശം ഒരു ബോർഡ് 150 കിലോളം വരും. പല ടൈപ്പ് അനുസരിച്ചാണ്ട് ബോർഡിൻ്റെ വെയിറ്റ് വന്നത്. അതുപോലെ നമ്മുടെ വീഞ്ചുമ്മ നിൽക്കുന്നത് നമ്മുടെ ജോർജ് അണ്ണനാണ്. അപ്പുറത്തെ വീഞ്ചുമ്മ നിൽക്കുന്നത് മദനും ഉണ്ടാവും. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വയർ റോപ്പൊക്കെ മാറിയതിൻ്റെ വലിയ നമുക്ക് പേടിക്കാണ്ട് ഏത് കാറ്റിലും കൂടുതലും പണിയെടുക്കാൻ പറ്റും. അങ്ങനെ വലയെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വയർ റോപ്പ് എടുത്തിട്ട് ഗ്യാലൗസിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നേരെ സ്ലിംഗ് കൊടുക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം. ഗ്യാലൗസ് എന്ന് പറഞ്ഞാൽ ചുമപ്പ് കളറിലെ ആ ഒരു പോസ്റ്റാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ റോപ്പ് ചുറ്റി ചുറ്റി ആ ഒരു സ്ലിംഗ് കൊടുത്തിട്ട് നേരെ കപ്പിയുമ്മ ലോഡ് തീർത്തും. കണ്ട ഇതുപോലെയാണ് നിർത്തുന്നത്. എന്നിട്ട് നമ്മുടെ ബോട്ട് വലിക്കും. ഈ കാണുന്ന ഒരു മാർക്കിംഗ് ഉണ്ട്. ആ ഒരു മാർക്കിംഗ് അനുസരിച്ചാണ് നമ്മൾ റോപ്പ് നേരെ വിടുന്നത്. അതായത് കടലിൻ്റെ അടിത്തട്ടിലെ ആഴം നോക്കി, എക്കോ സൗണ്ടറിലെ ആഴം നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ റോപ്പ് ഇത്ര ഭാഗം എന്ന് പറഞ്ഞ് ആ റോപ്പ് നമ്മുടെ അടിയിലേക്ക് വിടുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് സ്പീഡ് വെച്ച് വലിച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പം നമ്മൾ വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 22-21 മാറാണ്. 22-21 മാറെന്ന് പറഞ്ഞാൽ ഒരു മാറെന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഏകദേശം ഒരു 121 അടി താഴ്ചയോളം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ ബോട്ട് ദേ വലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. ഇതാണ് നമ്മുടെ എക്കോ സൗണ്ടർ. അപ്പോൾ ഇതിനകത്ത് എഴുതി കാണിക്കുന്നത് കടലിൻ്റെ ആഴവും എന്ന് പറയുന്നത് 22 മാറുന്നു 22 ഭാഗവും എന്നൊക്കെ ചിലവർ പറയട്ടെ. രാവിലെ നമ്മൾ മീനില്ലാഞ്ഞതിൻ്റെ പേരിൽ കരയിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ചിട്ട് അത് കറി വെച്ചാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ച്. ഇപ്പം ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട് വലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും. ഉച്ചക്കലത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കണം. അപ്പോൾ പരിപ്പേറിയുണ്ട്. അതുപോലെ നമ്മുടെ ഭായിമാർ രാവിലെ അണിയത്തുണക്കാനിട്ടിരുന്നതിൽ നിന്ന് നല്ല കുറച്ച് സ്കിഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോർജ് ഏട്ടനും മദനും കൂടി നോക്കിയിട്ട് വറുത്തടിക്കുന്ന ഒരു കാഴ്ച വേണ്ടിക്കാണ്. അവർ എനിക്കും വറുത്ത് വന്ന് നല്ല അടിപൊളി പരിപ്പേറി ഉണ്ടായിരുന്നു. അതുപോലെ സ്കിഡ് ഉണക്കിയത് വറുത്തങ്ങോട്ട് കഴിച്ചു. ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറി. അങ്ങനെ നമ്മുടെ വല എടുത്തുകൊണ്ടിരിക്കേണ്ട. 4 മണിക്കൂർ 5 മണിക്കൂറോളം വലിച്ച് വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഞ്ചിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. കണ്ട ഓരോ ഷാഫ്റ്റുകളും അതുപോലെ പൽച്ചക്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീഞ്ച് വയർ റോപ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ ആൻസിലേറ്ററാണ് അപ്പോൾ വയർ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കണം. ആൻസിലേറ്ററിന് ഞാനും മാത്രമാണ് മലയാളികളായിട്ട് നമ്മുടെ ബോട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഹിന്ദിക്കാരും അതുപോലെ നമ്മുടെ അണ്ണന്മാരാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതേ ബോട്ട് ഒന്ന് കൊള്ളിക്കുകയും പിടിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. വല വലിക്കുമ്പോഴും വല കയറ്റുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കൊള്ളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ അതേ ബോർഡ് കയറി തന്നെയുണ്ട്.
അപ്പൊ രാത്രിയിലും നമ്മുടെ കടലിലെ വെള്ളം എന്ന് വെച്ചാൽ എന്ത് ക്ലിയർ ആണെന്ന് നോക്കി ബോർഡ് അടിയിൽ നിന്ന് കയറി വന്ന ഒരു കാഴ്ച വരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ബോർഡിന്റെ അടിഭാഗത്തറ്റത്ത് ചെറിയൊരു സിൽവർ കളർ വന്നേക്കണുണ്ട്, തുരുമ്പിന്റെ ആ ഒരു കളർ മാറിയിട്ട് ഒരു സിൽവർ കളർ വന്നേക്കണ്. ആ ഒരു വശമാണ് കടലിന്റെ അടിത്തട്ടിൽ വല വലിക്കാൻ നേരത്ത് മണ്ണിൽ ഒരഞ്ഞൊരഞ്ഞൊരിങ്ങനെ വന്നേ. ആ ഒരഞ്ഞു വന്നതിന്റെ പേരിലാണ് ബോർഡിന്റെ ആ ഒരു കളർ മാറി സിൽവർ കളർ ആയിക്കണം. അങ്ങനെ നമ്മുടെ ബോർഡ് കയറ്റിയതിന് ശേഷം വല ഒന്നും കൂടി ഒന്ന് ചരക്കിനേക്ക് ഒന്ന് ഇരുത്താനായിട്ട് കുറച്ച് നേരം കൂടി ബോട്ടൊന്ന് ഓടിക്കും. അതിനുശേഷം നമ്മുടെ വലയുടെ അറ്റം വരെയും ഒന്ന് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മ വലിക്കണത് മൊത്തം കൈക്കാണ്ട്. അങ്ങനെ നമ്മുടെ ചരക്ക് ബോട്ടിൻ്റെ അടുത്ത് എത്തിയുണ്ട്. ലോഡ് കൂടുതലുള്ളപ്പോൾ മീൻ കൂടുതലുള്ളപ്പോൾ ഈ കോടൻ്റെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കോട്ടെ. അങ്ങനെ നമ്മുടെ കോടൻ്റെ മുകളിലേക്ക് വലിച്ചേറ്റിയാണ്. ഇപ്പോൾ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ സെൻട്രൽ കപ്പിയും വീണ് ബോട്ടിൽ മൂന്ന് കപ്പികളുണ്ട്. സെൻട്രൽ കപ്പിയും അതുപോലെ സൈഡിൽ രണ്ട് കപ്പിയും അത് റോളിങ്ങും കാര്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ മാറ്റണത്. അങ്ങനെ നമ്മുടെ മൂടുവല പൊട്ടിക്കാൻ പോകേണ്ട. മൂടുവലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ. ആ ലോക്കൊക്കെ കെട്ടണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാട്ടാ. അങ്ങനെ നമ്മുടെ ചരക്ക് പൊട്ടി വീണൊരു കാഴ്ച വേണ്ടി കാണുന്നത് നോക്കി. കൂടുതലായിട്ടും ഈ കാണുന്ന ബോള് മീൻ, അതായത് നമ്മുടെ പഫർ ഫിഷാണ് ഈ കൂടുതലും കാണുന്നത്. അതുപോലെ മൂങ്ങ എന്ന് പറയും, മഞ്ഞക്കളറുള്ള ആ ഒരു മീനാണ് നമ്മുടെ മൂങ്ങ മീൻ എന്ന് പറയുന്നത്, ഒത്തലെന്നൊക്കെ പറയട്ടെ. അതുപോലെ ഉണ്ണിമേരിയുണ്ട്, കുറച്ച് അയില, അങ്ങനെ കുറച്ച് കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നുണ്ട് നമ്മുടെ വൈശാലിക്കൂന്തൽ എന്ന് പറയട്ടെ. ഇത് ഒരു ബോക്സിന് അത്യാവശ്യം വില വന്നിട്ടുണ്ട്. ഇത് കിട്ടൽ പക്ഷേ ഒന്ന് രണ്ടെണ്ണം നാലഞ്ചെണ്ണം നോക്കിയാൽ നമുക്കൊരു വലയിൽ കിട്ടുള്ളൂ. അതൊരു പെലപ്പായിട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി പണി നമുക്ക് കിട്ടും. കണ്ട, അങ്ങനെ പലതരം മീനുകളുണ്ട്. കടലിലെ മുള്ളം മന്നിയാണ്ട് ഈ കാണുന്ന പോർക്യുപൈൻ ഫിഷ് എന്ന് പറയും. പഫറിനെത്തിപ്പെട്ടൊരു മീൻ തന്നെയാണ്. അപ്പോൾ ഇത് വീർക്കാൻ നേരത്തെന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു ബോള് കൂട്ടാവും. അപ്പോൾ ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നത് ചത്തതിനെ കയറി ചവിട്ടി മുള്ളുകൊണ്ട്. മുള്ളുകൊണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് വിഷം വരെ ഒന്നുമില്ല, കാരണം തിരിയാൻ നേരത്തൊക്കെ മുള്ളു കൊള്ളണേണ്. ഇതിനെ കഴിക്കാൻ നേരത്തൊക്കെയാണ് ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ഞാനിതിനെ നേരെ തിരിച്ച് കടലിലേക്ക് കളഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളൊരു മീനാണ്. അങ്ങനെ ബബിളും ഒരു ഞണ്ടിനെ കൈ പിടിച്ച് കാണിച്ച് തന്നെയാണ്ട് ഈ കാണുന്നത്. ഇവിടെ ഒരു നീരാളി കിടക്കുന്നുണ്ട്. ഈ നീരാളിനെ ഞാൻ കൈ പിടിച്ച് കാണിച്ചിരിക്കണ്ട. നീരാളി നോക്കി, ഈ നീരാളിനെ എടുക്കാൻ നേരത്തെന്ന് വെച്ചാൽ ഇവൻ്റെ ഈ കൈകൾ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നോക്കി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ മീനുകളെ തരംതിരിച്ച് ഓരോ ബോക്സിലാക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്ട. ഇതേസമയം എനിക്ക് കിട്ടിയ കുറച്ച് ശംഖുകളാണ്ട് ഈ കാണുന്ന. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഞണ്ടുണ്ട്, അതിനെ നമ്മൾ ഹെർമിറ്റ് ക്രാബ് എന്ന് പറയും, അഥവാ സന്യാസി ഞണ്ടുകൾ എന്ന് പറയട്ടെ. ഇതേസമയം നമ്മുടെ ഭായി ഇവിടെ വല പൊട്ടിക്കാൻ കാത്തുനിന്ന് അതിൽ നിന്ന് നല്ല അടിപൊളി ഉണ്ണിമേരിഞ്ഞ് അതുപോലെ അയിലിനെയൊക്കെ പിറക്കിയെടുക്കേണ്ടത് നമുക്ക് കറി വെക്കാനായിട്ടാണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ സന്യാസിനുണ്ട്. ഇത് നിങ്ങൾ ഈ ശംഖിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനും അതുപോലെ ഇത് നിങ്ങൾ ഈ വലുതായി കഴിയുമ്പോൾ ഈ ഒരു ഷെല്ല് പോരാണ്ട് വരുമ്പോൾ വേറെ ഷെല്ലിലേക്ക് കയറാനാണ് പുറത്തിറങ്ങുന്നത്. അതുപോലെ നമുക്ക് കിട്ടിയ ഒരു പ്രത്യേകതരം ചെടിയാണ് കടലിൻ്റെ അടുത്തടി കാണുന്ന. വലിയ മീനുകളിൽ നിന്നും നമ്മുടെ ചെറുമീനുകൾക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ ചെടി, അതുങ്ങളുടെ ഒരു താവളം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി. വലിയ മീനുകൾ ആക്രമിക്കാൻ വരുമ്പോൾ ഈ ചെടിയുടെ ഇടയിൽ കയറിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിലെ ഭക്ഷണം ഉണ്ടാ ഉണ്ണിമേരി നേരെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇടുന്നു. കണ്ട മസാല ഒന്നും നിരത്തിയിട്ടില്ല, ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞി കൂട്ടി തിന്നണം, കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല പയറൊക്കെ ഇട്ട് കഞ്ഞി, തേങ്ങാപ്പത്തൊക്കെ ഇട്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. ഈ ഉണ്ണിമേരി വറുത്തത് വറുത്തതല്ല, മസാല തൊടാന്ന് വെറുതെ ചുട്ടെടുക്കണ കഞ്ഞിയാണ്. അങ്ങനെ നമ്മുടെ ബായുടെ പേരെന്ന് വെച്ചാൽ ദിനമുണ്ടു എന്നാണ്. ദിനമെന്ന് ഞാൻ വിളിക്കും. പുള്ളി ആകെ എൻ്റെ അടുത്ത് കാണിക്കണ ആക്ഷൻ ഇതാണ്, ബാ കഴിക്കണില്ലേ കഴിക്കണില്ലേ എന്ന്. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ബായി എനിക്ക് കുറച്ച് കഞ്ഞി, അതായത് നല്ല പയറും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായി രാത്രി. ആ കഞ്ഞി കുറച്ച് എനിക്ക് ആ പ്ലേറ്റിനകത്ത് ഇട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഒരു അടിപൊളി അയില വറുത്തേനെ നോക്കി ഞാനെടുത്ത്. ഉണ്ണിമേരി ഞാൻ കഴിച്ചിട്ടില്ല, ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. കാരണം മസാല ഒന്നും ഇടാത്തതൊന്നാണ്. അയില നമ്മൾ എപ്പോഴും കഴിക്കണതിൻ്റെ വലിയ അയിലയാണ് ഞാൻ എടുത്തത്, പക്ഷേ സംഭവം കൊള്ളായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂട്ടി ഞങ്ങൾ ഒരു പിടി അങ്ങോട്ട് പിടിച്ച്. അങ്ങനെ നമ്മുടെ സ്രാങ്ക് ഉണ്ണിമേരിയും കൂട്ടി ഒരു പിടി പിടിക്കേണ്ട. ഉണ്ണിമേരി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് സ്രാങ്ക് പറഞ്ഞത്. കണ്ട ഉണ്ണിമേരി കൂട്ടിയാണ് സ്രാങ്ക് കഴിയുന്നത്. അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്പീഡ് വണിയുടെ തിരിവറിഞ്ഞ് സ്പീഡ് വലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല അടിപൊളി കാറ്റും കോളും വന്നത്.
അത് കടലിലെ കാറ്റെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതല്ല. നമ്മളിവിടെ വെള്ളം കുപ്പിയൊക്കെ കിടന്നിട്ട് അത് പറന്നു പോയി എന്നിട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചാൽ വേണ്ടി കാണും. കാറ്റെന്ന് വെച്ചോ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ കാറ്റിൻ്റെ ഇത് നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം മഞ്ഞതാണ്. ഇപ്പം മഴ കറക്റ്റായിട്ട് ഇങ്ങനെ പെയ്യണില്ല. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറായപ്പോഴേക്കും കടൽ പയ്യെ പയ്യെ മാറി തുടങ്ങിയിട്ട ഇത് കൂടുതൽ അങ്ങോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കടലിൻ്റെ സ്വഭാവം മാറും, റഫാവും. ചിലപ്പോൾ ഇതും കാറ്റായിരിക്കില്ല, ഇതിലും വലിയ കാറ്റ് കണ്ടവരും ഉണ്ടാവട്ടെ. അപ്പോൾ എനിക്കൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിട്ട് കാണിച്ചാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പീഡ് പണിയുടെയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ ഇത് കാണട്ടെ.